ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത് കൽപ്പറ്റ ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റലിലെ ജനറൽ സർജനും ഗൈനക്കോളജിസ്റ്റും സാമൂഹിക പ്രവർത്തകനുമായ ഡോക്ടർ വി ജെ സെബാസ്റ്റ്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ചു കടക്കാം. ഈ പരിപാടിയിലേക്ക് സാർ സ്വാഗതം. 44 വർഷത്തെ ഡോക്ടർ എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ വയനാട്ടിലെ ജനവും ജീവിതവുമായി ചേർന്നാണ് അങ്ങ് കൂടുതൽ കാലവും നീങ്ങിയത്. കർഷകർ, ആദിവാസികൾ, സ്ത്രീകൾ, കുട്ടികൾ, അതിൽ തന്നെ ലഹരി ബാധിതരായ ആളുകൾ, വളരെ അനുഭവപൂർണമായ ഒരു ജീവിതത്തെ എങ്ങനെയാണ് സാർ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നോക്കിക്കാണുന്നത്? തികഞ്ഞ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ എന്റെ കഴിഞ്ഞ ജീവിതകാലത്ത് തിരിഞ്ഞു നോക്കുന്നത്. 1972 ഞാനും എന്റെ ഭാര്യയും കൂടെ വയനാട്ടിലേക്ക് കാലുകുത്തുന്നത്. അന്ന് ഇവിടെയുണ്ടായിരുന്ന എന്റെ അപ്പന്റെ സുഹൃത്തുക്കളായ പാറ്റാനി കുടുംബത്തിലെ അംഗങ്ങളെ, പാറ്റാനി മാണിച്ചേട്ടൻ, ഇ സെബാസ്റ്റ്യൻ ഐക്കരത്താഴത്ത് എന്നുള്ള സുഹൃത്തുക്കളുടെയൊക്കെ പ്രേരണ വയനാട്ടിൽ കാലുകുത്താനും ഇവിടെ ഒരു സ്വന്തമായ പ്രാക്ടീസ് തുടങ്ങാനും എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അന്ന് ചേലോട്ട് ഗുഡ് ഷെപ്പേർഡ് ഹോസ്പിറ്റൽ അല്ലാതെ കൊണ്ട് കാര്യമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PMP എന്ന ഗൗഡരുടെ സ്ഥലത്താണ് ആശുപത്രി ആരംഭിക്കുന്നത്. കുറവിലങ്ങാട് വെള്ളാക്കൽ വീട്ടിൽ ജനിച്ച് തൃശൂരിലേക്ക് കുടിയേറി പിന്നീട് വയനാട്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് വന്ന ഒരു ജീവിതത്തിന്റെ പ്രയാണമുണ്ട് സാറിന്. അതിൽ ബാല്യകാലത്തെ ഒന്ന് കേൾക്കാൻ പറ്റും. കുട്ടിക്കാലം വളരെ സന്തോഷപ്രദമായ ബാല്യകാലം, എനിക്ക് എത്ര തിരിഞ്ഞു നോക്കിയാലും മതിയാത്ത ബാല്യകാലമായിരുന്നു. ഞങ്ങള് കുറവിലങ്ങാട് ഇപ്പോഴത്തെ പാലമറ്റം പള്ളിയുള്ള ഭാഗത്ത് നിന്നും കുടിയേറി 1951 തൃശൂർ മുളകുന്ത മെഡിക്കൽ കോളേജിന്റെ കിഴക്കേ ഭാഗത്തുള്ള പൂമല എന്ന കുടിയേറ്റ പ്രദേശം വന്ന് കയറിയത്. അവിടെ കൃഷി ആരംഭിച്ചു. കൃഷിയിൽ പരാജയവും വിജയവുമൊക്കെ ഉണ്ടായി. മക്കളെ എല്ലാം പഠിപ്പിക്കണമെന്നുള്ള അപ്പന്റെ അതിയായ ആഗ്രഹം കൊണ്ട് കൂടുതൽ സൗകര്യമുള്ള ആ സ്ഥലത്ത് ഞങ്ങൾ സ്ഥലമെടുക്കുക ചെയ്തത്. അതിനുമുമ്പ് തന്നെ വയനാട്ടിൽ വന്ന് നോക്കി മലമിനി കണ്ട് പേടിച്ച് തിരിച്ചു പോയതാണ്. സഹോദരങ്ങൾ എത്ര പേരുണ്ടായിരുന്നു? ഞങ്ങൾ 3 പേരാണ് ഉള്ളത്. എന്നെക്കാൾ 10 വയസ്സ് കൂടുതലുള്ള എന്റെ പെങ്ങളാണ് എന്നെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ എടുത്തുകൊണ്ടുപോയി ഞാൻ അവകാശപ്പെടുന്നത്. അമ്മയേക്കാൾ എനിക്ക് ഏറ്റവും പേടിയുണ്ടായിരുന്നത് എന്റെ പെങ്ങളെയായിരുന്നു. തൃശ്ശൂർ വന്ന് കുടിയേറി പാർത്ത് കൃഷിസ്ഥലമായിരുന്നു. ഞങ്�ൾ കൃഷിക്കാരായിരുന്നു. വളരെ നന്നായി ജോലിയെടുത്തു, ഒത്തിരി അധ്വാനിച്ചു. ഇപ്പോഴത്തെ പോലെ നിരാശയുണ്ടാകുന്ന ഒത്തിരി കൃഷിയുടെ പരാജയങ്ങൾ ഉണ്ടായെങ്കിലും ആത്മഹത്യയിലേക്ക് ചിന്തിച്ചില്ല. ഒരു കർഷക കുടുംബത്തിന്റെ പശ്ചാത്തലത്തില് അപ്പനും അമ്മയൊക്കെ നൽകിയ പ്രചോദനം, മാതൃക ജീവിതത്തിലെ പ്രശ്നങ്ങളെ നേരിടാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. വേഡ്സ്വർത്തിന്റെ ചില കവിതകളിലൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ വീട്ടിലെ വിളക്കണയുന്ന ഓർമ്മ എനിക്കില്ല. സന്ധ്യയായാലും നേരം വെളുക്കുന്നവരെ കൃഷിക്ക് വേണ്ടിയ സാധനങ്ങൾ തയ്യാറെടുപ്പോടുകൂടി പണിയെടുക്കുന്ന ഒരു കുടുംബമായിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേക്കും, പശു ഉണ്ടാവും, അതിന്റെ പാല് കറന്ന് ടൗണിൽ കൊണ്ടു കൊടുക്കണം, കൃഷിഭൂമികൾ പണിയെടുക്കണം. പിന്നെ എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് ന്യൂസ് പേപ്പറിന്റെ ഏജൻസി ഉണ്ടായിരുന്നു. മലയാള മനോരമ DBA എന്നിവയുടെ റെപ്രസെന്റേറ്റീവും പേപ്പർ വിതരണവും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. വിതരണം നടത്താനായിട്ട് മറ്റു കുട്ടികളുടെ കൂടെ ഞാനും പോകുമായിരുന്നു. അപ്പൊ പത്രക്കാരൻ കുട്ടി എന്ന പേരിലാണ് ഞാൻ പലപ്പോഴും അറിഞ്ഞിരുന്നത്. ആളുകളുമായിട്ട് ചെറുപ്പത്തിലെ തന്നെ നല്ലൊരു ബന്ധം, നല്ല ബന്ധമുണ്ട്. ഈ ബന്ധം എന്നെ വായിക്കാനും ആളുകളുമായി ഇടപഴകാനും ധാരാളം സഹായിച്ചിട്ടുണ്ട്. മിക്ക പുസ്തകങ്ങളും മിക്ക കഥകളും ചെറുപ്പത്തിലെ വായിക്കുമായിരുന്നു. ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാൻ എന്നെ എന്റെ ഫാദർ സഹായിച്ചിട്ടുണ്ട്. വീട്ടിലെ പ്രധാനപ്പെട്ട നിധി ഞങ്ങളുടെ പുസ്തകങ്ങളായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് അവിടെ നിന്നും തൃശ്ശൂര് സെന്റ് തോമസിലേക്ക് ഞങ്ങൾ ഹയർ സ്റ്റഡീസിന് ഗ്രാജുവേഷന് പോയി. ഗ്രാജുവേഷൻ കഴിഞ്ഞ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെഡിസിൻ എന്ന അഡ്മിഷൻ കിട്ടി. എനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് അഡ്മിഷൻ കിട്ടിയത്. BSc കഴിഞ്ഞിട്ട് 1 കൊല്ലം ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിലെ ജൂനിയർ ലെക്ചറായി ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അധ്യാപകനായിരുന്നു അപ്പോൾ ഇടയ്ക്ക്? 1 കൊല്ലം അധ്യാപകനായി ജോലി എടുത്തിട്ടുണ്ട്. തുടർന്ന് മെഡിക്കൽ കോളേജിലെ സീറ്റ് കിട്ടി. സീറ്റ് കിട്ടിയപ്പോൾ പഠനത്തിന് പോയി. സാമ്പത്തികമായി അത്ര ഭദ്രതയില്ലായിരുന്ന സാധാരണ കൃഷിക്കാരന്റെ കുടുംബത്തിൽ നിന്നും പ്രതീക്ഷിക്കാത്ത നിലയിൽ മെഡിസിൻ സീറ്റ് കിട്ടിയപ്പോൾ എന്റെ സുഹൃത്തുക്കൾ ഒത്തിരി പേര് എന്നെ സഹായിച്ചിട്ടുണ്ട്. കുടുംബ സുഹൃത്തുക്കൾ സാമ്പത്തികമായും പ്രചോദനം തന്നു ഞാൻ സഹായിച്ചിട്ടുണ്ട്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലെ ഫാദർ മാത്യു മുരിങ്ങത്തേരി പ്രധാനമായി എന്നെ സഹായിച്ച വ്യക്തിയുള്ള ഒരാളാണ്. അദ്ദേഹം സ്കോളർഷിപ്പ് വന്നു. അത് പഠനത്തിന് ശേഷം, ജോലി കിട്ടിയതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് അത് തിരിച്ചടച്ചത്. കോഴിക്കോട് രൂപതയിലെ പത്രോണി പിതാവ് അപ്രതീക്ഷിതമായി എന്നെ ഒരിക്കൽ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട്. ഫീസ് അടയ്ക്കാനൊന്നും പറ്റുന്നില്ല. അപ്പൊ പിതാവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, പിതാവ് അല്പം ബുദ്ധിമുട്ടുണ്ടല്ലോ, സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തില് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് വേണ്ട സാധനം തന്ന് എന്നെ സഹായിക്കുകയുണ്ടായി. പഠനത്തിന് ശേഷം
തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രി ജോലി ആരംഭിച്ചു. ജോലി കഴിഞ്ഞ് ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേ ഞങ്ങളുടെ വിവാഹിതരായി എൻ്റെ ഭാര്യ അവിടെ തന്നെ ജോലി ഇടുന്നുണ്ടായിരുന്നു. ഒരു കോട്ടയത്താണ് പഠിച്ചത്, അയർക്കുന്നും കൊടകശ്ശേരി ഫാമിലിയിലെ അംഗമാണ് അവർ. ഒരു കൊല്ലത്തെ ജോലിക്ക് ശേഷം ഞങ്ങൾ സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനമെടുക്കുകയായിരുന്നു. അപ്പോൾ വയനാടിൻ്റെ കാലാവസ്ഥയും എൻ്റെ അപ്പൻ്റെ കൂട്ടുകാരുടെ പ്രചോദനവും വയനാട്ടിൽ വരാൻ ഞങ്ങളെ ഒത്തിരി പ്രേരിപ്പിച്ചു. കാർഷിക വൃത്തിക്കിടയിലും ആധ്യാത്മികതയും പ്രചോദനവും ഒക്കെ പകർന്നു തന്ന ഒരപ്പനെയും അമ്മയെയാണ് സാർ മുൻപോട്ട് അവതരിപ്പിച്ചത്. അവരെ പ്രത്യേകിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ഉണർന്നു വരുന്നത് എന്താ സാറേ? അവരുടെ കഠിനാധ്വാനത്തിന്റെ ഫലം ആസ്വദിക്കുന്ന എനിക്ക് അവരെ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. ചെറുപ്പത്തിൽ തന്നെ എന്നെ ആധ്യാത്മിക കാര്യങ്ങളിൽ വളരെ കാര്യമായി എൻ്റെ അപ്പൻ പഠിപ്പിക്കുകയും നയിക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് വേണ്ടി ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥന തന്നെ എന്നെ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. ഇപ്പോഴും ഞാൻ ദിവസവും ആരും അറിയാതെ പാടും, എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ, എൻ്റെ ഈശോയെ എന്നെ എളിമയിലും ശുദ്ധതയിലും വളർത്തണമേ, സ്വർഗരാജ്യം പ്രാപിക്കാൻ എന്നെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പനിൽ നിന്ന് കിട്ടിയ ഒരു പ്രാർത്ഥന ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കൊണ്ടുപോകാനും അതിന്റെ വെളിച്ചത്തിൽ നടക്കാനും സാറിന് പ്രചോദനമായ ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, എന്തൊക്കെയാണ് സാർ? ജീവിത വിജയത്തിന്റെ പുറകിലെ എപ്പോഴും ഈശോയുടെ അനുഗ്രഹം ഉണ്ടെന്ന് എന്റെ അനുഭവം എനിക്ക് സാക്ഷ്യമാകുന്നു. എന്റെ വിശ്വാസം എപ്പോഴും ചോദ്യം ചെയ്യുന്നതായിരുന്നെങ്കിലും എന്റെ അനുഭവം എപ്പോഴും ഈശോയിൽ വിശ്വസിക്കാനായിട്ട്, ദൈവത്തിൽ വിശ്വസിക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. വെറും സാധാരണ കുടുംബത്തിൽ ജനിച്ച് എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് വാസ്തവത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹമല്ലാതുകൊണ്ട് എന്റെ പ്രത്യേക കഴിവാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ദിവസവും കുടുംബ പ്രാർത്ഥന ചെല്ലാനും കൊന്തി എത്തിക്കാനും എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും നിർബന്ധമായും പള്ളിയിൽ പോകാനും ശനിയാഴ്ച ദിവസങ്ങളിൽ മരിയൻ സൊഡാലിറ്റിയിലെ പ്രവർത്തനങ്ങളെ, ബാക്കി ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ദീപീയ ബാലയന സഖ്യത്തിന്റെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയെല്ലാം മുമ്പോട്ട് വരാൻ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. പിന്നെ പേപ്പർ കൊടുക്കാനായി പോകുമ്പം കൊന്ത എത്തിക്കുമായിരുന്നു. കൊന്ത എത്തിച്ചാൽ ഫലം കിട്ടുമെന്നൊരു വിശ്വാസം, അപ്പം ഇഷ്ടം പോലെ കൊന്ത എത്തിക്കുക, അതുകൊണ്ടൊക്കെ ആ ഫലം കിട്ടിയെന്നാണ് പിന്നീട് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഈ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ വിശ്വസിക്കാന്നുള്ളൊരു അനുഭവത്തിൽ നിന്ന് വിശ്വസിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം എന്റെ കൂട്ടത്തിൽ അന്ന് എന്നെക്കാളും സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്ന പലരും ഉണ്ടായിരുന്നു, പഠിക്കുന്ന കുട്ടികളും ഉണ്ടായിരുന്നു. അവരെല്ലാം അവരുദ്ദേശിച്ച ലെവലിൽ എത്തിയോ എന്നെനിക്കറിയത്തില്ല, പലരും മൺമറഞ്ഞു പോയിട്ടുണ്ട്. എന്റെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ സാധിച്ചു. അതിനുള്ള റിസോഴ്സൊന്നും കൈവച്ചും കൊണ്ടല്ല ഞാൻ മുമ്പോട്ട് പോയത്, എല്ലാം ദൈവം തന്നു, ദൈവത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാനായിട്ട് സഹായിച്ചു. ഈ ഒരു യാത്രയിൽ അമ്മ ഏത് രീതിയിലാണ് സാറിനെ സ്വാധീനിച്ചത്? എപ്പോഴും പ്രയോജനമായിരുന്നു എൻ്റെ അമ്മ. ഞാൻ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയായിരുന്നു. കുട്ടികളെന്നെ കളിയാക്കും, എന്നെ കൊതുകെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴേ എൻ്റെ അമ്മ എന്നോട് പറയും, മകനെ നീ വിഷമിക്കണ്ട, ആണിൻ്റെയും ആഞ്ഞിരിക്കുരുവിൻ്റെയും വില അറിഞ്ഞവരാരുമില്ല, എൻ്റെ മകൻ പഠിക്കുക, ഈശോ ഫലം തരും, പ്രാർത്ഥിക്കുക, നിനക്ക് ഉദ്ദേശിക്കുന്ന കാര്യം തീർച്ചയായിട്ടും നിനക്ക് സാധിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും പണിയെടുത്തോളം ചെയ്യാൻ പറഞ്ഞു തന്ന സാധാരണക്കാരിയായ എൻ്റെ അമ്മേനെ മറക്കാൻ പറ്റിയില്ല. തിരുക്കുടുംബം പോലെ തന്നെ ഇങ്ങനെ ആധ്യാത്മികത വിതച്ച അത്യാവശ്യത്തിൽ ഒത്തിരി ഒത്തിരി സഹായം തന്നിട്ടുണ്ട്. പിന്നെ സാധാരണ കുടുംബങ്ങളിലുണ്ടാകുന്ന അപ്പനും അമ്മയും തമ്മിലുള്ള തർക്കവും കുടുംബകലവും ഒക്കെ ഉണ്ടായെങ്കിലും അവരൊരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ജീവിതം പങ്കിടുകയും ചെയ്യുന്നത് എനിക്ക് ഒത്തിരി പ്രചോദനമായിട്ടുണ്ട്. ഈ ഒരു കാഴ്ച പിന്നീടുള്ള ജീവിത ക്രമങ്ങളെ, ഒരു പക്ഷേ സാറ് ധാരാളം ഫാമിലി കൗൺസിലിങ്ങുകളുടെ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഡോക്ടർ എന്ന ജോലിയുടെ ഒപ്പം തന്നെ സാറിന് മുമ്പിൽ വരുന്ന ധാരാളം ഫാമിലികളെ സാറ് കൗൺസിലിങ്ങിലൂടെ യോജിപ്പിക്കുകയും കൂട്ടിച്ചേർക്കുകയും ലഹരിക്കെതിരെയൊക്കെ അവരെ സന്നദ്ധമാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഈ കിട്ടിയ അനുഭവത്തെ ചേർത്ത് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. പണ്ട് കാലങ്ങളിലെ കുടുംബജീവിതത്തിൽ ദൈവം തന്ന തന്റെ ഇണയെ മരണം വരെ കൊണ്ടുപോകുക എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ കുടുംബജീവിതം ഒരിക്കലും പ്രശ്നമില്ലാത്തതാണെന്ന് ഞാൻ ധരിക്കുന്നില്ല. ഞാനും എന്റെ ഭാര്യ കുഞ്ഞമ്മ ഞാൻ വിളിക്കുന്ന ട്രീസായും ഞങ്ങൾ കല്യാണം കഴിച്ചു 1972. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല കാര്യങ്ങളിലും വളരെ ചൂടേറിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും വേർപിരിയാന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. അത് ശരിയാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ദൈവം തന്ന കൂട്ടുകാരിയെ മരണം വരെ ഒരുമിച്ച് കൊണ്ടുപോകാനെടുത്ത പ്രതിജ്ഞ മുമ്പോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്, അത് ചെയ്യുകയും ചെയ്യും. ഈ പ്രചോദനവും ഈ സന്ദേശവും മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. ലഹരിയുടെ ഉപയോഗം കൊണ്ടും സാമ്പത്തിക പ്രശ്നം കൊണ്ടും തകർന്ന മറ്റ് പലരും ഞങ്ങളുടെ അടുത്ത് പ്രശ്നപരിഹാരത്തിന് വരികയും പ്രശ്നങ്ങളായി വരികയും ചെയ്യുമ്പോഴേ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഞങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ അനുഭവം
അത്ര വേദനിക്കുന്നതും ദൈവം തന്ന ഫലത്തിന്റെ ഗുണം അനുഭവിക്കുന്നതാണ്. ലഹരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ലഹരി ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം അനുഭവങ്ങൾ സാറിന് മുൻപിലുണ്ട്. തകർന്ന കുടുംബങ്ങളെ യോജിപ്പിച്ചിട്ടുണ്ട്, ലഹരിയുടെ ദുരന്തങ്ങൾ സാർ കൺമുമ്പിലൂടെ കണ്ടുപോയിട്ടുണ്ട്. എവിടെയാണ് ശരിക്ക് ലഹരിക്കെതിരെ ഒരു കുടുംബത്തെ ഒന്ന് സജ്ജമാക്കാനായിട്ട് കഴിയുക? ലഹരി എന്ന് പറയുന്നത് മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും അവരുടെ ആത്മാവിനെയും അവരുടെ കുടുംബത്തെയും അങ്ങനെ പൊതുവെ ആ സമുദായത്തെയും നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. ബിഷപ്പ് സൂസപ്പാക്യം തന്നെ അവതരിപ്പിച്ചിട്ടുള്ള വിഷയമാണ് ഈ അഞ്ച് തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ മഹാമാരിയെ നമ്മൾ അകറ്റി നിർത്തി എന്ന് ഓർത്തിയുള്ളൂ. ഈ പറയുന്ന ഞാൻ തന്നെ 31 വയസ്സ് വരെ ലഹരി തൊടുകയില്ല എന്ന് പ്രതിജ്ഞയെടുത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ്. വിദേശത്ത് ചെന്നിട്ടും മദ്യം കഴിച്ചിട്ടില്ല, വിവാഹത്തിന് വീഞ്ഞു വളർന്നതുപോലെ ഞാൻ കഴിക്കുകയുണ്ടായില്ല. അത് കഴിഞ്ഞ് ദൈവം വീഞ്ഞ് ഉണ്ടാക്കിയത് വെള്ളത്തിൽ നിന്നല്ലേ, വിവാഹത്തിന് വീഞ്ഞ് വിളമ്പിയതല്ലേ, എന്തുകൊണ്ട് ഞാൻ ദൈവത്തെക്കാൾ വലിയ മനുഷ്യനാകുന്നു എന്നുള്ള ധാരണയെല്ലാം കടന്നുകൂടി ലഹരി കഴിച്ചു തുടങ്ങി. എന്റെ ഭാര്യയുടെ സമീപത്തിലായിരുന്നു, ഞങ്ങളവിടെ ഫ്രണ്ട്സിനിടെ ഒരു സോഷ്യൽ ഡ്രിങ്കിങ് എന്ന നിലയിൽ കുടിച്ച ഞാൻ നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ എന്റെ സ്നേഹിതന്മാരുടെ വീട്ടിൽ ചെല്ലുമ്പം ലഹരി എനിക്ക് തരുന്നില്ലേ, എനിക്ക് തരാമായിരുന്നല്ലോ എന്ന് ചോദ്യം വരികയുണ്ടായി. അപ്പം ഞാൻ രോഗികളെ ചികിത്സിക്കും, ശാരീരിക രോഗത്തെക്കുറിച്ച് മാത്രമേ അന്ന് എനിക്ക് അറിവുണ്ടായിരുന്നുള്ളൂ. രോഗത്തെ ചികിത്സിക്കുമ്പോൾ അവർ ചോദിക്കും, ഡോക്ടർ കുടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറയും, ഞാൻ കുടിക്കാറുണ്ട്, സോഷ്യൽ ഡ്രിങ്കിങ് മാത്രമേ ഉള്ളൂ, അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഇവർ പറയുമ്പോഴേ എനിക്ക് എന്നോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നു, നിങ്ങളും കുടിക്കുന്നില്ലേ എന്ന്. ക്രമേണ ഞാൻ എന്റെ കുടിയുടെ ഫ്രീക്വൻസി കുറയ്ക്കുകയും പിന്നീട് കുടി പരിപൂർണമായി നിർത്തുകയും ചെയ്തു. അപ്പോൾ ലഹരി മനുഷ്യ ശരീരത്തിൽ കയറി പലതരത്തിൽ ബാധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം എന്റെ അഭിപ്രായത്തിൽ കുടുംബത്തിന്റെ ശിഥിലീകരണമാണ്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും ഇവരുടെ ഈ അവസ്ഥ ആ കുടുംബത്തെ തകർക്കും. പല നമ്മുടെ നാട്ടിലിപ്പോൾ കാണുന്ന വിവാഹ മോചനത്തിനും മുഴുവനും പുറകില്, കുടുംബകലഹങ്ങളുടെ മുഴുവനും പുറകില് ഒരു പക്ഷെ ലഹരിയുടെ ഉപയോഗമായിരിക്കാം. സാറിപ്പോ പറഞ്ഞു വെച്ച സ്വന്തം ഉദാഹരണം വെച്ച് കൊണ്ടാണെങ്കിൽ വ്യക്തി തന്നെ സ്വയം തീരുമാനിച്ച് അതിനെതിരെ മുൻപോട്ട് വരിക എന്നിടത്ത് ആ ഒരു മേഖലയാണോ ലഹരിക്കെതിരെ നമുക്ക് പോരാടാനുള്ള ഒരു ഇടം? ഒരു ലഹരിക്ക് അടിമയായ ആസക്തി എന്ന രോഗം ബാധിച്ച ഒരു വ്യക്തിയെ രോഗവിമുക്തനാക്കണമെന്നുണ്ടെങ്കിൽ അതൊരു രോഗമാണെന്ന് WHO തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ രോഗത്തിൽ നിന്ന് അവരെ വിമുക്തരാക്കണമെന്നുണ്ടെങ്കിൽ അവരുമായി ഏറ്റവും അധികം അടുത്ത് പെരുമാറുന്ന അവരുടെ ഭാര്യ, അപ്പൻ, അമ്മ, സഹോദരങ്ങൾ ആരെങ്കിലും കൂട്ടത്തിൽ ഇവരെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് കൈയോർത്തിയാൽ മാത്രമേ അവരെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ കൊണ്ട് ഈ വ്യക്തിക്ക് തന്നെ പലപ്പോഴും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹം ഇല്ലെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. സാറിന്റെ ചികിത്സാമുറിയുടെ പുറത്ത് ഒരു വലിയ പെട്ടിക്കകത്ത് ധാരാളം വിദേശ ബ്രാൻഡുകളുടെ കുപ്പികളും സിഗരറ്റിന്റെ പാക്കറ്റുകളും പാൻ മസാലയുടെ കവറുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ മദ്യപരിൽ നിന്നും മറ്റും പിടിച്ചിട്ടതായിരിക്കും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇത്രയും ഏറെ അടിപ്പെട്ടു പോയ ഒരാളുകളുമായി ഇടപെട്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ലഹരി ബാധിതരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ സാറിനൊന്ന് പങ്കുവെക്കാവൂ? തകർന്ന കുടുംബങ്ങളാണ് ഇവർ പലതും തന്നെ. ഇവരെ നമ്മൾ സഹായിക്കാൻ പോകുമ്പോൾ ആദ്യമായി ലഹരിക്ക് അടിമയായ വ്യക്തിയെ രക്ഷപ്പെടുത്തിയാലേ ആ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ വ്യക്തി രോഗിയായ ആ വ്യക്തിയെ സ്നേഹത്തോടെ സംരക്ഷിച്ച് രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്താൽ അവർ വീണ്ടും പോയി കുടിക്കാനും നശിക്കാനും മാത്രമേ ഇടവരികയുള്ളൂ. ആ കുടുംബാംഗങ്ങളുടെ തൊട്ടടുത്ത് സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഭാര്യയുടെ, പ്രത്യേകിച്ച് ആ ഭാര്യയുടെ സ്നേഹമിശ്രണമായ പെരുമാറ്റം അവരെ അങ്ങേയറ്റം രക്ഷപ്പെടുത്തും. ഇവർ മാനസികമായി തകർന്നിട്ടുള്ള രോഗികളാ. പൊതുവെ നല്ല മനുഷ്യരാ, സിമ്പിൾ ഹാർട്ടഡാ. അവർ നമ്മളെ ഉപദ്രവിക്കുകയില്ല, പക്ഷെ കള്ളം പറയും ലഹരി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ധൈര്യമില്ലാത്ത ഭീരുക്കളായ ഈ വ്യക്തികൾ ധൈര്യം കിട്ടാനും മറ്റുള്ളവരുടെ ഒപ്പം എത്താനും ഞാനും നിങ്ങളെപ്പോലെയാണെന്ന് കാണിക്കാനും ഒക്കെയുള്ള ഒരവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ കുടിച്ചു തുടങ്ങുന്നത്. അങ്ങനെ കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മദ്യത്തിൻ്റെ കുടിക്കുന്നതിൻ്റെ അളവ് കൂടി, ഫ്രീക്വൻസി കൂടി, പ്രാവശ്യം കൂടി, അത് മദ്യത്തിന് അവർക്ക് ടോളറൻസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചേർന്നു. അപ്പോൾ സഹിഷ്ണുത എന്ന് മലയാളത്തിൽ പറയുന്ന ഈ അവസ്ഥയിൽ ഇന്നലെ ഒരു പെഗ് കുടിച്ചപ്പോൾ കിട്ടിയ അതേ ആനന്ദം ഇന്ന് കിട്ടണമെങ്കിൽ ഒരര പെഗും കൂടെ കഴിക്കേണ്ടി വരും. അപ്പോൾ എൻ്റെ ജീവിതം ഈ ഇണയ്ക്ക് വേണ്ടിയാണ്, അയാൾക്ക് ഈ രോഗമുണ്ടെങ്കിൽ അത് ഞാൻ ചികിത്സിച്ച് സുഖമാക്കും എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടുകൂടി
തന്റെ സുഹൃത്തിനെ തന്റെ പിതാവിനെ തന്റെ ഭാര്യയെ തന്റെ ഭർത്താവിനെ അവർ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അതിന്റെ ഒരു ചികിത്സാ ഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും സാറിന്റെ ഒരു കൗൺസിലിംഗും പിന്നെ രോഗചികിത്സയുടെ വിവിധ തലങ്ങളൊക്കെ ഉണ്ടാവും, അതിനെക്കുറിച്ച്? രോഗി വന്നാൽ ആദ്യം തന്നെ ഡീറ്റോക്സിഫിക്കേഷനാണ്. പലരും ചിലപ്പോൾ സമ്മതിച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ പകുതി മനസ്സുണ്ടാവും. അവരെ വന്നു കഴിഞ്ഞാൽ ഉടനെ അവരെ ഡീറ്റോക്സിഫൈ ചെയ്യുക, അതുപോലെ കരളിന് കേടുവന്നിട്ടുണ്ടാവും, ദേഹത്തിൽ ലഹരിയുടെ അംശം ഒത്തിരി രക്തത്തിൽ പകർന്നിട്ടുണ്ടാവും. ഈ ഡീറ്റോക്സിഫിക്കേഷൻ വേണ്ടിയിട്ടാണ് ഗ്ലൂക്കോസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ഗ്ലൂക്കോസ് ഇഞ്ചക്ഷനും ഉറക്കം ഉണ്ടായിരിക്കുകയല്ല, വയലന്റ് ആയിരിക്കും. അപ്പൊ അതൊക്കെ അതിനൊക്കെ സഹായിക്കുന്ന മരുന്നുകൾ കൊടുത്ത് അവരെ ഉറക്കി സമാധാനത്തോടെ ഉറങ്ങി അവർ ഉറക്കം തെളിഞ്ഞു കഴിയുമ്പം ദേഹത്തിനുള്ള ലഹരിയുടെ അംശം കുറഞ്ഞു കഴിയുമ്പോൾ അവർ സംസാരിക്കാൻ തുടങ്ങും. ആ സമയം ആദ്യം വന്ന പാടെ അവരെ ആരും വിളിച്ച് ഉപദേശിക്കാൻ പോവുകയില്ല. പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് കാൽപ്പറ്റയിലെ, എ ഗ്രൂപ്പ് ഫാത്തിമ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ശാന്തി എ ഗ്രൂപ്പിലെ പ്രവർത്തിക്കുന്ന മദ്യത്തിന്റെ ലഹരിയിൽ നിന്ന് വിമുക്തരായി രക്ഷപ്പെട്ടിട്ടുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. അവർ വന്ന് ഈ വ്യക്തികളുമായിട്ട് ഇടപഴകി അവരോട് സംസാരിച്ച് കൗൺസിലിംഗ് കൊടുക്കുന്ന സിസ്റ്ററും ഞങ്ങളെല്ലാവരും, പിന്നെ പള്ളിയിലെ ആശുപത്രിയിലെ വൈദികർ ഡയറക്ടർമാർ സമയമുണ്ടെങ്കിൽ അവരും വരും. അവരെ ലഹരി വിമുക്തരാക്കാനുള്ള നടപടിയിലേക്ക് പരിപാടിയിലേക്ക് പതുക്കെ പതുക്കെ നയിക്കും. കരളിന്റെ പ്രവർത്തനം തീരെ തകരാറിലായില്ലെങ്കിൽ അവരെ പെട്ടെന്ന് തിരിച്ചെത്തിക്കാൻ സാധിക്കും. ഉറക്കം നേരെയായി, വിശപ്പ് നേരെയായി, കൈയുടെ വിറയെല്ലാം പോയി, ക്രേവിംഗ് നഷ്ടപ്പെട്ട്, കുടിക്കണമെന്നുള്ള അങ്ങേയറ്റത്തെ ആക്രാന്തമായ ആഗ്രഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് നോർമലായി തിരിച്ചറിയാൻ എളുപ്പമാവും. പക്ഷേ ഇതിനപ്പുറം ഇവരെ തുടർന്ന് ഫോളോ അപ്പ് നടത്തണം. പല വ്യക്തികളും ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് വരുന്നവർ ഫോളോ അപ്പ് ഇല്ലാതെ കൊണ്ട് പരാജയപ്പെടാറുണ്ട്. തുടർന്നുള്ള കൗൺസിലിംഗ് പ്രത്യേകിച്ച് വീട്ടുകാർക്ക് കൊടുത്തില്ലെങ്കിൽ കൊച്ചു കാര്യത്തിന് ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ കാണുന്ന പരിഹാരം ലഹരി കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് അവരെ വിമുക്തരാക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും. മദ്യത്തിന്റെ അല്ലെ ലഹരി വസ്തുക്കളുടെ ആസക്തി രോഗത്തിന് ചികിത്സ ഇല്ല എന്ന് പലരും ധരിച്ചിട്ടുണ്ട്, അത് ശരിയല്ല. സുഖമായി അവരെ ചികിത്സിക്കാം, സുഖമാക്കാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഗികൾ എല്ലാവരെയും പോലെ തന്നെ ഇവരും നമ്മുടെ ദയെ അർഹിക്കുന്നവരാണ്. കല്ലെറിയേണ്ടവരല്ല അവർ, ധിക്കാരികളല്ല, കുറ്റവാളികളല്ല, നമ്മളെ സ്നേഹമില്ലാത്തവരല്ല. പക്ഷെ അവരെല്ലാത്തിനും ഉപരി ലഹരിയെ സ്നേഹിച്ചു പോയി സാഹചര്യങ്ങളുടെ ആ പ്രത്യേകാവസ്ഥയിൽ. ഒരു ബിഷഗ്വരൻ എന്ന നിലയ്ക്കുള്ള ഔദ്യോഗിക ജീവിതം വയനാട്ടിലാണ് തുടങ്ങുന്നത്. പിന്നീടുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഓർമ്മയിൽ നിന്ന്? ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും എന്റെ ഭാര്യയ്ക്കും, ഉന്നത വിദ്യാഭ്യാസം നേടണം, നല്ല നിലയിലൊരു സ്ഥാപനം നടത്തണം. മെഡിസിനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ പോലും സ്വന്തമായ ആശുപത്രിയുടെ പ്ലാനൊക്കെ വരച്ചു കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ബോസ്കോ ആശുപത്രി തുടങ്ങി ഞങ്ങൾ കൽപ്പറ്റയിൽ വരുന്നത്. സെയിന്റ് ബോസ്കോയുടെ പേരിലാണ് കൽപ്പറ്റയിൽ? അതെ, ഡോൺ ബോസ്കോയുടെ പേരിലാണ് ഞങ്ങൾ ആശുപത്രി തുടങ്ങുന്നത്. അതും വളരെ രസമായ കഥയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ സ്നേഹം കൊണ്ട് തന്നെയെന്ന് പറയാം. ഞാൻ പറഞ്ഞ് സെന്റ് റീസാസ് ഹോസ്പിറ്റൽ എന്ന് പേരിടാമെന്ന്, മിസ്സസ് പറഞ്ഞ് സെന്റ് സെബാസ്റ്റ്യൻ എന്ന് പേരിടണമെന്ന്. കൂടി രണ്ടുപേർക്കും ഒരു ഏകീകൃതമായ അഭിപ്രായത്തിൽ വരാൻ സാധിച്ചില്ല. അപ്പം അന്നേരം ഞങ്ങൾ വായിച്ചതിന്റെ പുസ്തകമാണ് ഡോൺ ബോസ്കോയുടെ ജീവിതകഥ. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകഥയുമായി പ്രേരണ കിട്ടിയപ്പോൾ ഒത്തിരി പാവങ്ങളെ സഹായിച്ച, വെള്ളം കൊണ്ടുവന്ന് പൈപ്പിലൊക്കെ താമസിച്ച പാവങ്ങളുടെ കഥ കിട്ടി. അപ്പം ബോസ്കോ എന്ന് പേരിട്ട് ആശുപത്രി തുടങ്ങുകയായിരുന്നു. ഡോൺ ബോസ്കോ മധ്യസ്ഥനായി. നിങ്ങളുടെ മധ്യസ്ഥനായി. പ്രേക്ഷകരുടെ അറിവിലേക്ക്, കൽപ്പറ്റയിലെ ആദ്യത്തെ ആസ്പത്രി ബോസ്കോ ഹോസ്പിറ്റൽ, അത് തുടങ്ങുന്നത് സാറാണ്. തുടർന്ന് ആ ആസ്പത്രിയാണ് CMI വൈദികർ ഫാത്തിമ മാതാ മിഷൻ ഹോസ്പിറ്റലായിട്ട് ഏറ്റെടുത്ത് വയനാട് ജില്ലയുടെ തന്നെ ആരോഗ്യ പരിരക്ഷയ്ക്ക് മുതൽക്കൂട്ടായിട്ട് മാറിയത്. ബോസ്കോ ഹോസ്പിറ്റൽ CMI അച്ഛന്മാർ ഏറ്റെടുത്തതിന് ശേഷമാണ് സാർ ഇംഗ്ലണ്ടിലേക്ക് പോയത്. പിന്നീട് ഇംഗ്ലണ്ടിലുള്ള കാര്യങ്ങളും മുൻപോട്ടുള്ള പ്രയാണമൊക്കെ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എനിക്ക് MS അഡ്മിഷൻ കിട്ടിയിരുന്നു. അപ്പോൾ എന്റെ സുഹൃത്ത് ക്ലാസ്മേറ്റായ ഡോക്ടർ വാസുദേവൻ നമ്പൂതിരി, വാസുദേവൻ മപ്പാട്ട് എന്ന് പറയുന്ന ആള്, എനിക്ക് നോർത്തേൺ അയർലൻഡിൽ ബെൽഫാസ്റ്റിൽ ജോലി ശരിയാക്കി എന്നെ വിളിക്കുകയാണുണ്ടായത്. തുടർന്ന് അങ്ങോട്ട് ബെൽഫാസ്റ്റ് ചെന്നപാടെ ക്ലിനിക്കൽ അറ്റാച്ച്മെന്റ് കഴിഞ്ഞ് വൈറ്റാബേ ഹോസ്പിറ്റലിൽ സർജറിയിൽ ജൂനിയർ ഡോക്ടറായിട്ട്, സീനിയർ ഹൗസ് ഓഫീസർ എന്നാ പറയുക, ജോലി കിട്ടി. അത് കഴിഞ്ഞ് ടീച്ചിങ് റൊട്ടേഷനിലെ റോയൽ വിക്ടോറിയ ഹോസ്പിറ്റലിലെ സർജറിയിലെ റൊട്ടേഷനിലെ ജോലി കിട്ടി. അവിടെ നിന്നും ഫെലോഷിപ്പിന് FRCS വേണ്ടി പഠിച്ചു. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ട് 77 പാസ്സായി. പാസ്സായി കഴിഞ്ഞ് ഒരു കൊല്ലവും കൂടെ അവിടെ വിവിധ സ്പെഷ്യാലിറ്റികൾ വർക്ക് ചെയ്യുന്നുണ്ടായി. ആ വർക്ക് ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം, ഞാൻ ജോലി ആരംഭിച്ച കാലത്ത് തൃശ്ശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിലുണ്ടായിരുന്ന ഡോക്ടർ ഏടൻവാല ഒരു എല്ലാ സർജറിയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി എടുക്കുന്നത് എനിക്കൊരു സന്തോഷമായിരുന്നു. പ്ലാസ്റ്റിക് സർജറി, ഓർത്തോപെഡിക് സർജറി, ഗൈനക്കോളജി സർജറി,
ജനറൽ സർജറി എല്ലാം ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ മാതൃക സ്വീകരിച്ചും കൊണ്ട് തിരിച്ചു വരുന്ന കൽപ്പറ്റ ഇന്നത്തെ പോലെ വളരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ എല്ലാ സ്പെഷ്യാലിറ്റികളിലും കൈവച്ചും കൊണ്ട് ഏത് രോഗം വന്നാലും അവരെ ചികിത്സിക്കണമെന്ന പ്രതീക്ഷയോടു കൂടിയാണ് ഇതെല്ലാം പഠിക്കുകയും ഗൈനക്കോളജി അടക്കം അവിടെ നിന്ന് പഠിച്ച് അവിടെ പഠിക്കുമ്പോൾ തന്നെ കൽപ്പറ്റയിൽ തിരിച്ചു വരണം എന്നുള്ളൊരു ആഗ്രഹം പ്രതീക്ഷ ഉണ്ടായിരുന്നു. എനിക്ക് ഒരിക്കലും ഇംഗ്ലണ്ടിൽ തന്നെ തങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആളുകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്ന വലിയ താല്പര്യം ഉണ്ടായിരുന്നു. 82 അവർ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇംഗ്ലണ്ടിലെ വിദ്യാഭ്യാസവും അവിടുത്തെ ജീവിതരീതിയും എന്നെ ഒത്തിരി കണ്ണ് തുറപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നമ്മൾ ധാർമ്മികതയിൽ കൊടുക്കുന്ന മൂല്യങ്ങൾ, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി, പ്രത്യേകിച്ച് ലൈംഗികതയിൽ അവരുടെ ചിന്താഗതി, ഇതെല്ലാം എന്നെ ഒത്തിരി ഇരുത്തി ചിന്തിപ്പിച്ചു. മാർപ്പാപ്പയുടെ മൂക്കിന് താഴെയുള്ള ജനങ്ങളും വിദേശികളും നമ്മൾ അന്ന് കരുതിയിരുന്നതിന് വിപരീതമായിട്ട് വളരെ ലൂസായ ഒരു ജീവിതം നയിക്കുന്നതായി എനിക്ക് തോന്നി. സാധാരണയായി വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടുകൂടി പരസ്പരം പെരുമാറുകയും പള്ളിയിലൊക്കെ പോയി ജീവിക്കുകയും ചെയ്യുന്ന അവസ്ഥ അവിടെയുണ്ട്. എങ്കിലും വൃദ്ധന്മാരുടെ ഒരു കേന്ദ്രമായിട്ടാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ദേവാലയങ്ങളെ അവിടെ കണ്ടപ്പോൾ തോന്നിയത്. കുട്ടികൾ ആശുപത്രിയിൽ വരുമ്പോൾ അവരോട് നമ്മൾ ചോദിക്കുന്ന കുശലം നടത്തുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഗേൾഫ്രണ്ട് ആരാ, നിന്റെ ബോയ്ഫ്രണ്ട് ആരാ, നീ എന്താ അവന് വാങ്ങിച്ചു കൊടുത്തത്? കൊച്ചുകുട്ടികൾ നഴ്സറി സ്കൂളിലും സ്കൂളിലും കൊച്ചു പ്രൈമറികളിലും പഠിക്കുന്ന കുട്ടികളോട് ചോദിക്കുന്ന ചോദ്യം അതാ. അപ്പോൾ അന്ന് മറ്റു തരത്തിലുള്ള സ്പിരിച്വൽ ലൈഫിനെ കുറിച്ചൊന്നും ആരും ബോധവാന്മാരോ ആർക്കും ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നില്ല. അതാണ് വിദേശ ജീവിതത്തിൽ ഞാൻ കണ്ടത്. പക്ഷേ വിദേശ ജീവിതത്തിലെ സ്പിരിച്വലായിട്ട് വരുന്നവർ വളരെ ആത്മാർത്ഥമായിട്ട് അതിനകത്ത് നിലനിൽക്കുന്നതായി കണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഇവിടുത്തെ പോലെ ചിട്ടയായ വേദപാഠ ക്ലാസ്സുകളോ പള്ളിയിലെ പരിപാടികളോ ഒന്നും അവിടെ ഇല്ല. ആരും എൻ്റെ പേരിൽ അധികം ബന്ധപ്പെടാറില്ല. പള്ളിയിലെ വൈദികർ പോലും ഡ്യൂട്ടി ടൈം വെച്ച് ഓഫ് ടൈം വെച്ചാണ് ജോലി എടുത്തിരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ആ ഒരു കുത്തഴിഞ്ഞ ജീവിതത്തിന്റെ ഒരു ശൈലി പതിയെ നമ്മുടെ ഇവിടേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനെ സാർ അങ്ങനെ ഒന്ന് നോക്കിക്കാണുന്നത്? പൂർണ്ണമായും കുത്തഴിഞ്ഞതായിരുന്നില്ലെങ്കിൽ വളരെ ഫ്രീ ആയിരുന്നു അവരുടെ ലൈഫ്. ആരും ഒന്നിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യില്ലായിരുന്നു. കുട്ടികളെ ശകാരിക്കുന്നതോ ശിക്ഷണങ്ങൾ നടത്തുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. ശിക്ഷ കൊടുക്കാൻ ഒട്ടും പാടില്ല. ശാരീരികമായ കോർപ്പറൽ പണിഷ്മെന്റ് അവരൊട്ടും അംഗീകരിച്ചിരുന്നില്ല. എനിക്കിഷ്ടം പോലെ കോർപ്പറൽ പണിഷ്മെന്റ് കിട്ടിയിട്ടുണ്ട് കുട്ടിക്കാലത്ത്. എന്റെ ഈ ചാച്ചനും എന്നെക്കാൾ 10 വയസ്സ് മുമ്പുള്ള മൂത്ത പെങ്ങളായിരുന്നു എന്നെ ഏറ്റവും അടിച്ചിരുന്നു എനിക്ക് തോന്നുന്നു. അപ്പൊ അവരുടെ അടിയൊക്കെ കിട്ടി ഞാൻ ഓടിപ്പോകുമ്പോഴേ എനിക്ക് അവരോടൊക്കെ സങ്കടവും ദേഷ്യവും തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ച് എന്നെ മടിയിലിരുത്തി ആശ്വസിപ്പിക്കുമ്പോൾ അങ്ങേയറത്തെ സംതൃപ്തിയും തോന്നിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ നിന്ന് ശാരീരിക ശിക്ഷണങ്ങൾ അടക്കം കിട്ടി വളർന്നു വന്ന ഒരു സെബാസ്റ്റ്യൻ കുട്ടി പിന്നീട് ഇംഗ്ലണ്ടിലൊക്കെ പോയി അങ്ങനെ അല്ലാത്ത ഒരു ജീവിത രീതി കൂടി പരിചയിച്ചിട്ടുണ്ട്. തുടർന്ന് വീടുമായി ബന്ധപ്പെട്ട് സാമൂഹികമായ കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട് ധാരാളം അനുഭവങ്ങൾ സാറിനുണ്ട്. ഇതിനിടയിൽ സമതുലിതമായിട്ട് കുട്ടികളെ വളർത്താൻ കഴിയുന്ന ഒരു ശിക്ഷണ രീതിയെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? അനുഭവത്തിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, അടിച്ച് ശരീരം വേദനിപ്പിച്ച് കുട്ടിയെ ശിക്ഷണം കൊടുക്കേണ്ട കാര്യമില്ല. ശിക്ഷണവും ശിക്ഷയുമായിട്ട് വ്യത്യാസമുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ വന്നുള്ള തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ തെറ്റ് ചെയ്താൽ നിനക്ക് ഈ ശിക്ഷ കിട്ടും, അത് നിനക്ക് വേദനയായിരിക്കും, നിന്റെ തെറ്റിന്റെ ശിക്ഷയാണത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പലപ്പോഴും കുട്ടികളെ അത്തരം കുസൃതികളൊന്നും മാറി നീക്കും. എന്റെ ശിക്ഷയില്ലാതെ തന്നെ ശിക്ഷണത്തിലൂടെ കുട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അപ്പൊ എന്റെ വീട്ടിൽ തന്നെ എന്റെ കുട്ടികൾ കാണിക്കാറുള്ളത് ഒരനുഭവം ഞാൻ പറഞ്ഞു. ഞാൻ ഒരു ദിവസം ഞാൻ പൂരത്തിൻ ഒരു മുറിയുടെ വാതിൽക്കൽ നിന്ന് കരയാണ് ഒരു ഗ്രാൻഡ് സൺ. കൈയും കെട്ടിപ്പിടിച്ച് കരയുന്നത് എന്താ മോനെ ചോദിച്ചപ്പോൾ അവൻ ഒന്നും പറയുന്നില്ല. അപ്പൊ പറഞ്ഞു, ദാറ്റ് ഈസ് എ നോട്ടി കോർണർ, കുഞ്ഞ് ജയിലാണ്. ലക്ഷ്മണരേഖ എന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുന്ന പോലെ തന്നെ ഒരു വര വരച്ച് കാണിച്ചിരിക്കുകയാണ് റൂമിന്റെ ഒരു മൂലയില്. നീ അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കണ്ട, നീ ആ തെറ്റ് ചെയ്തതുകൊണ്ട് നീ അവിടെ നിന്നോളണം, അതാണ് നിന്റെ ശിക്ഷ. അപ്പം ലക്ഷ്മണരേഖ പോലെ അല്ലെങ്കിൽ നോട്ടി കോർണർ വരെ പെരയുടെ ഒരു കോർണറിൽ അവനെ നിർത്തുന്നു, അവന് വലിയ ശിക്ഷയാണ്. അടിയൊന്നുമില്ല, അവൻ കരയെ അവിടെ നിന്നും കൊണ്ട്, കാരണം അവനെ നോട്ടി കോർണറിലാക്കി. അപ്പൊ എന്തെങ്കിലും വികൃതി ചോദിക്കുമ്പോൾ നിനക്ക് നോട്ടി കോർണർ പോണോ, എനിക്ക് വേണ്ട, ഐ എം ഓൾറൈറ്റ് എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നു. ശിക്ഷണം ശിക്ഷ കൊടുക്കാതെ കൊണ്ട് തന്നെ അഥവാ ഈ കൊച്ചു ശിക്ഷയിലൂടെ ശിക്ഷണം അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. അടിയേക്കാൾ ആഴത്തിലൊരു അവബോധം കുട്ടിയിലേക്ക്, കുട്ടിക്ക് തീർച്ചയായിട്ടും അവബോധം വരും. ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്നുള്ളവന് മനസ്സിലാവും. തെറ്റ് ചെയ്താൽ എനിക്ക് ഈ ശിക്ഷ കിട്ടും, അത് അടിയായിക്കൊള്ളണമെന്ന് ഒരു നിർബന്ധവുമില്ല എന്നാണ് എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, ഒരു തെറ്റിനും ഒരിടത്തും മരണശിക്ഷ പോലും കൊടുക്കുന്നത്
കാണുമ്പോൾ തോന്നും ഇവനെ കൊല്ലണം, തിരിച്ചവനെ കൊല്ലണം, അടിക്കണം, ഇടിക്കണം, പ്രതികാരം ചെയ്യണമെന്ന്. പക്ഷേ ശിക്ഷ മുഴുവനും ദൈവത്തിന് വിട്ടുകൊടുത്തും കൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഇംഗ്ലണ്ടിലെ ആ വിദ്യാഭ്യാസത്തിന് ശേഷം തിരിച്ചുള്ള വരവും പിന്നീടുള്ള പ്രവർത്തനങ്ങളും ഒന്ന് പങ്കുവെക്കാം. ഇംഗ്ലണ്ടിലെ സംസ്കാരം നമ്മുടെ കുട്ടികൾ വരണ്ട എന്നൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള പലരോടും ചോദിച്ചു, ഡോക്ടർ ഉണ്ണി, ഒരു ഡോക്ടർ ഗോപിനാഥ് ഉണ്ടായിരുന്ന അനസ്തെറ്റിസ്റ്റ്, ഇവരോട് ചോദിച്ചു അവരുടെ അഭിപ്രായം. നാട്ടിൽ തിരിച്ചു പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇപ്പം തന്നെ പോകുന്നതാണ് നല്ലത്. കുട്ടികൾ വലുതായാൽ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ കുട്ടി വിദേശത്ത് വളരുന്ന ഇന്ത്യൻ കുട്ടികളെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് അവരെ താരതമ്യപ്പെടുത്തുന്നത് തേങ്ങയായിട്ടാണ്. പുറമേ അവർ തേങ്ങയെ പോലെ ബ്രൗൺ ആയിട്ടിരിക്കും, അവരുടെ ഉള്ളിൽ അവർ വൈറ്റ് ആയിരിക്കും. അപ്പോൾ അവരെ കോക്കനട്സ് ഞങ്ങൾ വിളിക്കാറുള്ളത്. അപ്പോൾ കുട്ടികളുടെ ആന്തരികമായ ചിന്താഗതി, മാനസികമായ വളർച്ച, അവരുടെ ആറ്റിറ്റ്യൂഡ് എല്ലാം വൈറ്റ് മാൻസ് കൾച്ചറായിരിക്കും. ബട്ട് എക്സ്റ്റേണലി ദേ ബിലോങ് ടു ബ്രൗൺ ഫാമിലി, ഇന്ത്യൻസ്, നെഗ്രോസ്, അല്ലെങ്കിൽ നൈജീരിയൻസ്, പാകിസ്ഥാനീസ്, സിലോണീസ്, മിഡിൽ ഈസ്റ്റ്, അങ്ങനെയായിരിക്കും. അപ്പം വിദേശത്ത് വളർന്നു വരുന്ന കുട്ടികൾ ആന്തരികമായി വിദേശികളായിട്ടാണ് വളർന്നു വരിക. ബാഹ്യമായി ഇന്ത്യക്കാരാ അല്ലെങ്കിൽ മറ്റു നാട്ടുകാരാണെങ്കിൽ പോലും. അപ്പൊ അങ്ങനെ വളർത്തണ്ട എന്ന താല്പര്യത്തോടെയാണ് ഞാൻ നാട്ടിലേക്ക് വേഗം തിരിച്ചു വരുന്നത്. മക്കളിപ്പോ ഇപ്പൊ വീണ്ടും വിദേശത്തേക്ക് തന്നെ പോയപ്പോ അവരുടെ അത് വേറെ കുട്ടികളെ കുറിച്ച് ഇത്ര ഒരു ഉത്കണ്ഠ സാറിന്റെ പക്കലുണ്ടോ? മൈഗ്രേറ്റിംഗ് ബേർഡ്സിനെ കുറിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് അത്ഭുതം തോന്നാറ്. എന്റെ കുട്ടികൾ ആരും അവിടെ വളരണ്ട എന്ന് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ അവരുടെ എല്ലാവരെയും വിദ്യാഭ്യാസം, ബേസിക് എഡ്യൂക്കേഷൻ, MBBSഉം BDSഉം എഞ്ചിനീയറിംഗും എല്ലാം കഴിഞ്ഞ് കുട്ടികളിലൂടെ പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് അന്നത്തെ ചിട്ടി അനുസരിച്ച് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉണ്ട്. അത് അവർ തന്നെ ബുദ്ധിമുട്ടി എഴുതി വാങ്ങിച്ചു. ഞാൻ മേടിക്കാൻ വേണ്ടി മെനക്കെട്ടില്ല. അവർ പോകണ്ടെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഈശോയുടെ ആഗ്രഹം അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് എല്ലാവർക്കും അവിടെ അവസരം കിട്ടി. എല്ലാവരും അവിടെ വിദ്യാഭ്യാസത്തിന് പോയി, വിദ്യാഭ്യാസം നേടി, വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നവരുണ്ട്.